മൈ ബോസ്. രചന, ഗാഥ, അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഉഞ്ഞേരി. ശേ, ഒരു ഉളുപ്പില്ലാതെ ഉമ്മയും വാങ്ങി വന്നേക്കണം. നിനക്ക് കുറച്ചെങ്കിലും പ്രതികരണശേഷി ഉണ്ടെന്നാണ് വിധു ഞാൻ കരുതിയത്. ശേ, ഇതിപ്പോ ഒരു ഉമ്മക്ക് വേണ്ടി നോമ്പ് പോറ്റുന്ന പോലാണല്ലോ നിന്റെ കളി. വിധു കണ്ണാടിയിൽ നോക്കി സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. ശേ, നാണക്കേട്, ഇനി ഞാൻ എങ്ങനെ ആ മുഖത്ത് നോക്കും? എന്താളിയ, അവൾ കഴുത്തിൽ കൈവച്ച് ഓടിപ്പോയത്? സത്യം പറയണം, നീ എന്റെ പെങ്ങളെ എന്താടാ ചെയ്ത്? ആയോക്യ നായ, ഡേവില്ലാത്ത പരിവന്നടിച്ചോണ്ട് പറഞ്ഞു. നിന്റെ പെങ്ങളെന്താ ചെയ്തെന്ന് എനിക്കറിയോ? ആ പീഡകന്റെ കുളിസിംഗ് ആണ് വന്നാടാ. ആദ്യം അവന്റെ കൈ രണ്ട് ക്രോസായി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു, പോടാ, ഇവിടൊക്കെ പബ്ലിക്കായിട്ട് നല്ല സായിപ്പൻ ചെക്കന്മാരുടെ കുളി കാണാൻ പറ്റും. എന്നിട്ടാണല്ലോ എന്റെ കൊച്ചു കുളിസിംഗ് കാണാൻ വരുന്നത്, അതും നിന്റെ. ഡേവിയറിലോട് പുച്ചം വാരി ഉതിരിക്കൊണ്ട് പറഞ്ഞു. ഒന്നുമില്ലടാ, അവൾ എന്നെ കാണാൻ വന്നാവും. ഞാൻ കാണാതിരിക്കാതെ ഈ കബോണ്ട് അകത്ത് കയറി വിളിച്ചു. ഞാൻ കൈയോടെ പൊക്കി രണ്ട് കിസ്സും കൊടുത്തു. എനിക്ക് കിട്ടിയില്ല, അങ്ങനൊരു വിഷമമുണ്ട്. ആദ്യ കള്ള വിഷമം നടിച്ച് പറഞ്ഞു, എടാ, ഞാൻ നിന്റെ അളിയനാടാ, എന്നോടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീയായിട്ട് ചോദിച്ചു വന്നല്ലേ. ഉവ, അത് പോട്ടെ, നിന്റെ പ്ലാനൊക്കെ പറ കേൾക്കട്ടെ. പ്ലാനൊന്നുമില്ല, ഇവിടെയുള്ള ദിവസങ്ങൾ കൊണ്ട് നിന്റെ അപ്പനെ വളക്കണം. അതായത് തന്നെ. എങ്ങനെ ബ്രോ? അറിയില്ല, വഴിയുണ്ടാവും, കാത്തിരിക്കാം. ഞാനൊരു വഴി പറയാം, നീ പപ്പയായിട്ട് അടുത്ത് ഇടപഴകണം, അതിനൊരു വഴിയേ ഉള്ളൂ. അതെന്ത് വഴി? ഞാനും ഇതും എന്തായാലും നാളെ തൊട്ട് കമ്പനിയിൽ പോവും, നീയും കൂടവാ. എടാ ബോർക്കെ, ഒരു സിവിൽ എഞ്ചിനീയറായ എനിക്ക് ഒരു ഡ്രസ്സ് ഡിസൈനിങ് കമ്പനിയിൽ എന്ത് ജോലി? പൂച്ചയ്ക്ക് എന്ത് പൊന്നിരിക്കുന്നിടത്ത് കാര്യം ബ്രോ? ഓഹ്, ഞാൻ സംശയം ചോദിക്കട്ടെ, നീ പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് ബെഞ്ചിലായിരുന്നല്ലേ? അതെ, നിനക്കങ്ങനെ മനസ്സിലായി? നിന്റെ ഓരോ ഊള ചോദ്യങ്ങൾ കേട്ടപ്പോൾ തോന്നി. എടാ മോഞ്ഞെ, ആവശ്യിക്കാൻ ആവശ്യത്തില്ല, കേട്ടല്ലോ. ഓക്കെ, ഞാൻ വന്നതന്നെ ഇരിക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാൻ? നീ അവിടെ പപ്പയെ ചുറ്റിപ്പറ്റി നിൽക്ക്. നിന്റെ ബുദ്ധി വെച്ച് നീ പപ്പയ്ക്ക് മെയിനായിട്ട് ഒരു കമ്പനി കൊടുക്ക്. അങ്ങനെ നീ ആദ്യം മൂപ്പറായിട്ട് അടുക്ക്. നിന്നെ അടുത്ത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വിധുവിനെ പപ്പ തന്നെ നിനക്ക് കൈപിടിച്ച് തരും. ആഹാ, പറഞ്ഞപ്പോൾ എന്താ രസം, എത്ര പെട്ടെന്ന് തീർന്നു. ഒരാനയും മരിക്കുക ഇതിൽ എളുപ്പമാകും ചിലപ്പോൾ. എന്നാൽ നീ പോയി ആനയും മരിക്കുക, എന്നിട്ടൊരു ആനക്കുട്ടി തന്നെ കിട്ടും. അല്ല പിന്നെ ബ്രോ, കോപിഷ്ടൻ ആവല്ലേ. എന്നാ ഒന്ന് റെസ്റ്റ് എടുത്തു, ഞാൻ ഒന്ന് പുറത്തു. ഓക്കെ, ബൈ. ഇതൊക്കെയാണ് നടന്നത്. വിധു മീരയോടും ചാരുവിനെയും അറിയാമ്മയും വീഡിയോ കോൾ ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് സാരമില്ല പോട്ടെന്നല്ലാതെ മറ്റൊന്നും പറയാൻ അവർക്കായില്ല. മാത്രമല്ല, ആദ്യം വിധുവിൻ്റെ വീട്ടിൽ കയറിപ്പറ്റുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ലായിരുന്നു. വിധുവിനോട് സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ വെച്ച് മൂന്നുപേരും കണ്ണടച്ച് കിടന്നു. മീരയുടെ മനസ്സ് നിറയെ ഗുപ്തൻ ദേവിക സംസാരമായിരുന്നു. ഗുപ്തൻ തന്നെ കൈവിട്ടു പോയി എന്ന് അവൾ ഏകദേശം തന്നെ ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെയാവണം അവൾക്ക് ഉറങ്ങാനായില്ല. മറിയാമ്മ ജോയുടെ എല്ലാ കാര്യങ്ങളും തമാശയായി തന്നെ എടുക്കാറുള്ളൂ. എങ്കിലും അവനൊരു പക്ഷേ അവളുടെ ബന്ധത്തിൽ സീരിയസ് അല്ലെന്ന് ഇവർ അവൾക്ക് തോന്നി. ജോയില്ലാത്ത തനിക്കിനൊരു ലൈഫ് അത് ബുദ്ധിമുട്ടാണെന്ന് അവൾ മനസ്സിലാക്കി. അങ്ങനെ ഓരോന്നാളിച്ച് അവൾക്ക് ഉറക്കം വന്നില്ല. ഉറക്കം കുറേ കാലങ്ങളായി തന്നോട് പിണങ്ങിയിരിക്കായിരുന്നതിനാൽ ചാരുവിനതെല്ലാം പതിവായിരുന്നു. എന്നാലും മഹി മാത്രമായിരുന്നു അവളുടെ മനസ്സിനാകെ. കിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിലും മഹിയോടത്തുള്ളൊരു ജീവിതം ആലോചിച്ച് അവളും ഉറങ്ങാതെ കിടന്നു. എടാ മോനെ, നീ ഇങ്ങനെ കുടിക്കലേട്ടോ, കരള് വാടിപ്പോ. ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ബാറിൽ നിന്ന് മാക്കം മാക്കിയിരുന്ന് വെള്ളമടിക്കുന്ന ജോയെ നോക്കി ഗുപ്തൻ പറഞ്ഞു, വാടട്ടടാ, വാടി കരിഞ്ഞു പോട്ടെ. എന്റെ കരളെന്റെ റീയാണ്, അവൾ വാടി കരിഞ്ഞു പോണം. കുപ്പിയിൽ നിന്ന് അവസാനത്തുള്ളി മദ്യം വായിലേക്ക് ഒഴിച്ചുകൊണ്ട് ജോ പറഞ്ഞു, എടാ നീ അവളോട് പോയി സോറി പറയാതെ ഇങ്ങനെ കിടന്ന് മോങ്ങിയിട്ട് എന്ത് കാര്യം? അവളിതൊന്നും സീരിയസ് ആയിട്ട് എടുത്തു കാണില്ല. ഗുപ്തൻ പറഞ്ഞു, എന്നാ ബാ, എനിക്കെന്റെ കൊച്ചിനെ കാണു, ബാ വണ്ടി എടുക്ക്. ജോ ആടി തൂങ്ങിക്കൊണ്ട് പറഞ്ഞു, ഓഹ് കിടന്ന് കളിക്കില്ലേ, നീ കോലത്തിന് അങ്ങോട്ട് ചെന്നാലും മതി. ഗുപ്തൻ അവൻ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് കാണാൻ എന്റെ ചുഞ്ചുടു ബാവേ, എന്നെ കൊണ്ടുപോ പ്ലീസ്. ഒന്ന് പോയടാ, ജോയെ മൈൻഡാക്കാതെ ഗുപ്തൻ പറഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോ ചേട്ടായി, എന്നെ കൂടെ കൊണ്ടുപോ. ജോ വെള്ളിമൂങ്ങ ഡയലോഗ് തലയിൽ നിന്നെടുത്ത് അബോധാവസ്ഥയിൽ നിന്ന് കസറി, എന്റെ പൊന്നെ ഇന്ന് കരയണ്ട, കൊണ്ടുപോവാ, വാ നടക്ക്. ഗുപ്തൻ അവനെ കൊണ്ടുപോകല്ലാതെ വേറെ വഴിയിലെന്ന് മനസ്സിലായതുകൊണ്ട് ജോയെ കൂട്ടിക്കൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. അളിയ സൂക്ഷിച്ച്, ജോ വണ്ടിയിൽ കയറാൻ പാടുവിടുന്നുണ്ട്. ഗുപ്തൻ പറഞ്ഞു, ഈ ജീപ്പ് ലോ ഫ്ലോർ ആക്കിയാൽ എന്താ ഈ മഹേന്ദ്രന്? എങ്ങനെയൊക്കെയോ വണ്ടിയിൽ കയറിക്കൊണ്ട് ജോ പിറുവിറുത്തു. ആദ്യം പോയതുകൊണ്ട് അവന്റെ ജീപ്സ് ഇപ്പോൾ ജോയുടെ കൈവശമാണുള്ളത്. മഹീന്ദ്രനോ, ആരവൻ? ജോ പറഞ്ഞു മനസ്സിലാവാതെ ഗുപ്തൻ ചോദിച്ച്, ഈ ജീപ്പൊക്കെ ഉണ്ടാക്കുന്ന മഹീന്ദ്രനില്ലേ, അവൻ തന്നെ. ജോ ജീപ്പിൽ രണ്ട് തട്ടിട്ടിക്കൊണ്ട് പറഞ്ഞു, ആലപുരാതി, ഊള സംസാരമായി വന്നു, ബാക്കിയുള്ളവരെ കൂടെ കൺഫ്യൂഷൻ ആക്കാൻ. ഗുപ്തൻ ജോയുടെ സംശയം ചോദിച്ച നിമിഷമോർത്ത് മനന്തൊന്ന് വണ്ടിയെടുത്തു. ഗുപ്തൻ പതിയാണ് ഡ്രൈവ് ചെയ്തത്. ബോധമില്ലാത്ത ഒരെണ്ണാണല്ലോ അകത്തുള്ളത്, താഴെ വീണ് ഉടയേണ്ടെന്ന് കരുതി. ജോ ആണെങ്കിൽ സ്ഥലകാല ബോധമില്ലാതെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരുന്നു, എന്റെ ചുഞ്ചുടു പാവ, പാവാടാ പാവം, അവളെ ഞാൻ വേദനിപ്പിച്ചില്ല മോനെ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലേടാ. ജോ ഒരു താളത്തിന് സംസാരിക്കാനായി തുടങ്ങി. ജോയുടെ സംസാരവും അവന്റെ ഇടക്കിടക്കുള്ള ചിഞ്ചുടുവാ ചിഞ്ചുടുവാ എന്ന പ്രയോഗങ്ങളെല്ലാം കേട്ട് ഗുപ്തൻ ചിരിയോന്നെങ്കിലും അവൻ ചിരി കടിച്ചമർത്തിരുന്ന് ഡ്രൈവ് ചെയ്തു.
ഫ്ലാറ്റിലെത്തി ഗുപ്തനെ കൈകൊണ്ട് ജോയെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു. മീരയുടെ ഫ്ലാറ്റ് എത്തിയപ്പോൾ ഗുപ്തൻ കോളിംഗ് ബെൽ അടിച്ചു. ഉറക്കം വരാതെ കിടന്ന മൂന്നുപേരും ആരാ വന്നതെന്ന് ഓർത്ത് എഴുന്നേറ്റു. ചാരുവാണ് വാതിൽ തുറക്കാൻ പോയത്, പിന്നാലെ മീരയും. വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ചാരു ഒന്ന് പകച്ചു. ആരടിയത് എന്ന് ചോദിച്ചു വന്ന മീരയും മുന്നിൽ നിൽക്കുന്ന ഗുപ്തനെ കണ്ട് നമ്പരുന്നു. കൂടെ വാഴയ്ക്ക് താങ്കൊടുത്ത പോലെ നിൽക്കുന്ന ജോയെ കണ്ട് മീരയും ചാരും ഇതെന്ത് എന്ന അർത്ഥത്തിൽ പരസ്പരം നോക്കി. അകത്തേക്ക് വരാമോ? അധിക നേരം ജോയെ താങ്ങിരുത്താൻ കേൾപ്പില്ലാത്തതുകൊണ്ട് ഗുപ്തൻ ചാടിക്കാരി ചോദിച്ചു. അകത്തുകാരി സോഫയിലേക്ക് ജോയ് ഇട്ടുകൊണ്ട് ഗുപ്തൻ അടുത്തായിരുന്നു. ഹായ്, ഇതാരൊക്കെയാ? നിങ്ങളെന്താ ഇവിടെ? അതൊക്കെ പോട്ടെ, വന്ന കാലം നിൽക്കാതെ ഇരിക്കാൻ നോക്ക്. ജോ മുന്നിൽ തന്നെ തന്നെ നോക്കിക്കുന്ന ചാമിയെ നോക്കി പറഞ്ഞു. എടാ അമലു, ഇവർ കുടിക്കാനാണ്ട് കരിക്ക് വെട്ടിക്കൊണ്ടു വാ വേഗം. ജോ അടുത്തിരുന്ന് ഗുപ്തനെ നോക്കി ഓർഡർ ഇട്ടു. നല്ല ഫിറ്റാണല്ലേ? രണ്ട് കൈ നടൽ വെച്ചുകൊണ്ട് മീര ചോദിച്ചു. ഞാനല്ലോ പെങ്ങളെ, ഇവനാണ് ദേ ഇവൻ ഇവൻ ഈ കാബാലികനാ എന്നെ കൊണ്ട് കുടിപ്പിച്ചത്, ജോ ഗുപ്തനോക്കി പറഞ്ഞു. ഏ ഞാനോ? എടാ മോനെ, കള്ളുടിച്ച വയറ്റി കിടക്കണം. ഇവനാണ് മീര എന്നെ കൊണ്ടുപോയത്, നോക്ക് ഞാൻ ഓക്കെയാണ്, ഒരു തുള്ളി പോലും ഞാൻ കുടിച്ചിട്ടില്ല. ഗുപ്തൻ മീരയെ നോക്കി പറഞ്ഞുകൊണ്ട് മീരയ്ക്ക് എന്തൊരു സന്തോഷം വന്നു. ഇനി ഇവനെ സംസാരിക്കാൻ വിട്ടാ, സെറ്റാകുന്നതിന് മുമ്പേ ഞാൻ ചിലപ്പോൾ ഡൈവോഴ്സ് ആകുമെന്ന് തോന്നിയ ഗുപ്തൻ. മറിയില്ല, ഇവിടെ അവളൊന്ന് കാണാനാണ് ഇവനെ കൊണ്ടുവന്ന്, ഒന്ന് വിളിക്കാമോ? ചാരു നോക്കിയത് കണ്ട് മീര ചെന്ന് മറിയാമ്മയെ വിളിച്ചു. ദേ എന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരടി? സാന്താക്ലോസ് ആണോ? കിടക്കയിൽ നിന്ന് എഴുന്നേറ്റോട് മറിയാമ്മ ചോദിച്ചു. ആ കണ്ടിട്ട് നീ തീരുമാനിക്ക്, സാന്റിയാണോ മാവിലിയാണെന്നൊക്കെ മീര പറഞ്ഞു. മീര മറിയാമ്മയും കൊണ്ട് ഹാളിലേക്ക് വന്നപ്പോൾ തന്നെ കണ്ടു സോഫയിലായിട്ടിരിക്കുന്ന ഗുപ്തനെയും അവൻ്റെ അടുത്ത് മേലോട്ട് നോക്കി എന്തോ വിരൽ കൊണ്ട് കണക്കൂട്ടിയിരിക്കുന്ന ജോയും ഇടയ്ക്കിടയ്ക്ക് എന്തോ വായുവിൽ എഴുതി അത് മായ്ച്ചുകളെന്നൊക്കെ ഉണ്ടവൻ. ഇതിലേതാ സാന്റ, ഏതാ മാവേലി? അവരെ കണ്ടുകൂടെ മീരയുടെ ചെവിലായി മറിയാമ്മ ചോദിച്ചു. നിന്റെ സാന്റതാ അവിടെ കണക്ക് വെള്ള ചമച്ചിരിക്കുന്നു, എൻ്റെ മാവേലിതാ സ്വന്തം വാച്ചിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കുന്നു. മീര അതുപോലെ അവിടെ ചെവിയിലായി പറഞ്ഞു. അങ്ങേരുടെ അമ്മായിയപ്പൻ്റെ കല്യാണത്തിന് പന്തൽ പണിഞ്ഞതിൻ്റെ കണക്കാണെന്ന് തോന്നുന്നു, കാര്യമായിട്ട് കൂട്ടുന്നുണ്ട്. മറിയാമ്മ ജോയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മനസ്സിലാലോചിച്ചു. മറിയാമ്മ തൊണ്ടാനിക്ക് തൻ്റെ വരവറിയിച്ചു. ജോയും ഗുപ്തൻ ഒരുപോലെ അവളെ നോക്കി. വാവാച്ചി! ജോ ഓടി വന്ന് മറിയാമ്മയെ കെട്ടിപ്പിടിച്ചു. നശിപ്പിച്ച്! അവൻ്റെ വാവാച്ചി വിളിയിട്ട് മറിയാമ്മ സ്വയം പറഞ്ഞു. എന്നാലും അവൻ്റെ മുന്നിൽ ജാർ ഒട്ടും കുറയ്ക്കാതെ തന്നെ അവൾ നിന്നു. എവിടെ പോയി നിങ്ങളുടെ മാർത്ത? അവളെ പോയി കെട്ടിപ്പിടിക്ക്, എന്നെ നിന്നെ വന്ന് ശല്യം ചെയ്യുന്നു, മറിയാമ്മ ജോയിൽ നിന്നകന്നോട് പറഞ്ഞു. ഇത് കേൾക്കി ജോ കണ്ണു നിറച്ചൊന്ന് അവളെ നോക്കി. അവൻ്റെ ദയനീയമായ മുഖം കണ്ടിട്ടും മറിയാമ്മയുടെ മനസ്സുരുകിയില്ല. കണ്ടതൊക്കെ വാരി വലിച്ച് മോന്തിയിട്ട് വന്നെന്നെ കെട്ടിപ്പിടിക്കാൻ നാളല്ലല്ലോ നിങ്ങൾക്ക്, മറിയാമ്മ ചോദിച്ചു കേട്ട് ജോ പിന്നെയും കരയാൻ തുടങ്ങി. ആ മതാമാർക്കൊക്കെ അതാണല്ലോ ഇഷ്ടം, ആയിക്കോ ഞാൻ ഒന്നിനും തടസ്സാവുന്നില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തോ, നിങ്ങളൊക്കെ സ്നേഹിക്കാൻ പോയി എന്നെ എടുത്ത് കിണറ്റിട്ടുണ്ടോ? എൻ്റെ തലവിധി! മറിയാമ്മ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്തു പറഞ്ഞോ മറിയാമ്മ, പക്ഷെ നമ്മുടെ സ്നേഹം അത് വേണ്ടാന്നൊന്നും പറയില്ലേ, ഈ ചായന്റെ ചങ്ക് തകർന്നു പോവും. ജോ അവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, അപ്പൊ നിങ്ങൾ കണ്ട പെമ്പിള്ളയുടെ കൂടെ പഞ്ചാരടിച്ചിരിക്കുന്ന കാണുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നാറ്, എൻ്റെയും നെഞ്ചി തകർന്നു പോവും. മറിയാമ്മ പിന്നെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. സോറി സോറി, ഇത്രയും സോറി. ജോ അവളുടെ രണ്ട് കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, നിങ്ങൾ ഫിറ്റാണ്, കള്ളുമ്പത്ത് പറയുന്ന. മറിയാമ്മ കലിപ്പൊക്കെ വിട്ട് സെൻറ്റി അടിച്ച് പറയാൻ തുടങ്ങി. ഇല്ല മറിയ, ചായ നല്ല ഫിറ്റാ, പക്ഷെ ഇതൊക്കെ ദേ എൻ്റെ ഹൃദയത്തിൽ തട്ടി പറയുന്നതാ. ജോയുടെ നാക്കുഴയുന്നുണ്ടെങ്കിലും വാക്കുകൾ മുറിഞ്ഞില്ല. ഓക്കെ എന്നാ വാക്കുതാ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് മറിയാമ്മ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു. ജോ സത്യം വെക്കാൻ അവൻ്റെ കൈയെടുത്ത് ഷർട്ടിൽ നന്നായിട്ടൊന്ന് തുടച്ചുകൊണ്ട് നീട്ടി. അലി വേണ്ട, ഞാൻ പറയാം, അപ്പം സത്യം വെച്ചാൽ മതി. മറിയാമ്മ അതും പറഞ്ഞ് നേരെ മീരയുടെ അടുത്തേക്ക് തിരിഞ്ഞു. എടി, ആർട്ട് ഓഫ് ആർ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുമോ? മറിയാമ്മയുടെ ചോദ്യം കേട്ട് മീരയ്ക്ക് വേഗം തന്നെ കാര്യം പിടി കിട്ടി. ആ അത് 12 മണി ഉണ്ടാവും, മീര ജോയെ നോക്കി കള്ളശ്ശേരിയോട് പറഞ്ഞു. എന്നാൽ റെഡിയായി വാ, മറിയാമ്മ ചാരുവിനെ മീരയെ നോക്കി പറഞ്ഞു. അവർ റെഡിയായി വരുന്നവരെ ജോയും ഗുപ്തനും അവിടെ തന്നെ ഇരുന്നു. പ്രശ്നങ്ങളെല്ലാം തീർന്നതിൻ്റെ സന്തോഷത്തിൽ ജോ അവിടെ കിടന്ന് അർമാദിക്കുന്നുണ്ട്. ഇടക്ക് ഗുപ്തനെ നോക്കൂ. എൻ്റെ മറിയാമ്മനോട് മിണ്ടി മോനെ എന്ന് പറഞ്ഞ് അവൻ ഗുപ്തനെ കൊഞ്ചിക്കാൻ തുടങ്ങി. ജോ ഗുപ്തന്റെ മടിയിൽ പാടിക്കിടന്നപ്പോഴാണ് മുഹൂർസംഗ് റെഡിയായി വന്നു. അവർ ആദ്യയുടെ ജിപ്സിയിലാണ് പോവാൻ തീരുമാനിച്ചത്. മറിയാമ്മ തന്ന ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഗുപ്തൻ എന്താണ് ഈ ആർട്ട് ഓഫ് ആർ എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. പകച്ചു പോയ അവന്റെ ബാല്യം. പുലിമടയിലേക്ക് ആളും ഇവരൊന്നും അറിയാതെ കാവടി തുള്ളി പോകുന്നതെന്ന് ഓർത്തപ്പോൾ ഗുപ്തൻ എന്തെന്നില്ലാത്ത ജോയുടെ അനുകമ്പ തോന്നി. പാവം, അവൻ ജോയുടെ തലയിൽ തൊട്ടുണ്ട് ആലോചിച്ച് നേരെ വണ്ടി ആർട്ട് ഓഫ് ആറിലേക്ക് പറപ്പിച്ചു. ഇതിനിടക്കൊക്കെ മീരയുടെ ഒളികണ്ണുകൾ തന്നെ തേടി എത്തുന്ന ഗുപ്തനെ വല്ലാത്ത ജാഡ് ഉളവാക്കി. എത്തിയോ എൻ്റെ ചുഞ്ചുടുമോളു? ജോ വണ്ടി നിർത്തിയാണ്ട് പിന്നിരിക്കുന്ന മറിയാമ്മയെ നോക്കി ചോദിച്ചു. മൂക്കറ്റം വെള്ള, എന്നിട്ട് ഒലിപ്പിക്കലിനൊരു കുറവില്ല. ഗുപ്തൻ മനസ്സിലോത്തുകൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി. ജോയ് എങ്ങനെയൊക്കെയോ വണ്ടിയിൽ നിന്നിറങ്ങി നേരെ വന്ന് വണ്ടി നിർത്തിയിരിക്കുന്ന ബിൽഡിങ്ങിന്റെ മുമ്പിലായി വന്നു നിന്നു.
ആർട്ട് ഓഫ് വാർ ദി ടാറ്റു പാർലർ. ജോ അവിടെ വെച്ചുള്ള നെയിം ബോർഡ് വായിച്ച്, ആഹാ കൊള്ളാലോ, ഏ ഇത് ടാറ്റു, നമ്മളിങ്ങനെ അവിടെ. ജോ ടാറ്റു പാർലർ എന്ന് കണ്ടതും മറിയാമ്മ തട്ടിക്കൊണ്ട് ചോദിച്ചു, ടാറ്റു അടിക്കാൻ? അല്ല എന്തിന്? മറിയാമ്മ കൂളായിന്നോണ്ട് പറഞ്ഞു. ആർക്ക്? ജോ തന്റെ വായിൽ അവശേഷിച്ച അവസാനത്തെ ഉന്നിരി കൂടി തൊണ്ടയിലേക്ക് ഇറക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക്? വന്നേ മനുഷ്യ. ജോയുടെ കൈയും പിടിച്ച് മറിയാമ്മ മുന്നിൽ നടന്നു. ഒരു നിമിഷം ജോ പ്രതികരണ ശേഷി ഇല്ലാതെ അവിടെ കൂടെ നടന്നു. വേണ്ട മോളു, ഞാനിനി എന്തായാലും നന്നായിക്കോളാം, എന്നെ കൊല്ലാൻ കൊടുക്കില്ലേ, ജോ മറിയാമ്മയുടെ കൈമാറ്റാൻ നോക്കിയോണ്ട് പറഞ്ഞു. എന്നാൽ അപ്പോഴേക്ക് അവൾ അവനെയും കൊണ്ട് അകത്തേക്ക് കടന്നിരുന്നു. അവനവിടെ ഒരു ചേരലായി ഇരുത്തിക്കൊണ്ട് അവിടെയുള്ള ചേട്ടനോട് മറിയാമ്മ കാര്യമായിട്ട് എന്തോ പറഞ്ഞു. ജോ എന്തെന്നില്ലാതെ വിയർക്കാൻ തുടങ്ങി. കർത്താവ്, എന്നെ ഉടലോടെ അങ്ങ് എടുക്കാൻ പറ്റുമോ? അവൻ മേലോട്ട് നോക്കി പറഞ്ഞു. മറിയാമ്മയോട് സംസാരിച്ചു കഴിഞ്ഞ് ആ ചേട്ടൻ ജോയുടെ അടുത്തായി വന്നു നിന്നു. പതി അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് എല്ലാം ഊരി ഷർട്ട് മറിയാമ്മയുടെ കയ്യിൽ കൊടുത്തു. ശേഷം മറിയാമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അത് നോക്കി എന്തോ അവൻ്റെ നെഞ്ചിലായി വരച്ചു. ഏ, നെഞ്ചിലോ? വര നിർത്തി. ചേട്ടൻ എന്തോ ഒരു സാധനം കൊണ്ടുവന്നത് മാത്രമേ ജോക്ക് ഓർമ്മയുള്ളൂ. അമ്മേ, അയ്യോ കർത്താവെ, നിർത്തടാ, അയ്യോ ഒന്ന് നിർത്തിയേട്ട, എന്തൊരു വേദന, അയ്യോ. പിന്നീട് അങ്ങോട്ട് കേട്ട മുഴുവൻ ജോയുടെ രോദനമായിരുന്നു, ദീന രോദനം. അവൻ അലറി വിളിക്കുന്നുണ്ട് മറിയാമ്മ കരഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇടക്ക് മൂക്ക് വിഴിഞ്ഞ് കയ്യിലുള്ള ജോയുടെ ഷർട്ടിൽ തുടക്കുന്നുമുണ്ട്. പുറത്തിരിക്കായിരുന്ന ബാക്കി മൂന്നുപേരും മീര ഗുപ്തനെ തന്നെ നോക്കിയാണ്. ചാരു ഫോണിൽ എന്തോ ചെയ്യുന്നു. ഗുപ്തനവിടെ ഒരു ചെയറിൽ നിന്ന് എന്തോ ആലോചിക്കുകയാണ്. അമ്മേ, ജോയുടെ അമ്മയെ വിളിക്കേട്ടാണ് ഗുപ്തൻ ചെയറിൽ നിന്ന് ചാടി എണീറ്റത്. ഗുപ്തൻ നിന്ന് വിയർക്കാൻ തുടങ്ങി. അവൻ തലയിൽ കൈവച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ചാരു, ഇങ്ങനെ നടത്തം കണ്ടോ? ജോ ചേട്ടായി അകത്ത് പ്രസവിക്ക കിടക്കാണെന്ന് തോന്നുന്നു അല്ലേ? മീര ചാരുവിൻ്റെ ചെയിൽ പറഞ്ഞിട്ട് ചാരു മീര നിന്ന് ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ഗുപ്തനൊന്നും ശ്രദ്ധിക്കാതെ ജോയെ തന്നെ ആലോചിച്ച് നടക്കുകയാണ്. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞാണ് ജോയും മറിയാമ്മയും കൂടി ഇറങ്ങി വന്നപ്പോൾ ഗുപ്തൻ ഓടി ജോയുടെ അടുത്തുനിന്നും അവനെ കണ്ട ജോ നിർവികാരതയോടെ പറഞ്ഞു, അല്പം ജീവൻ കൂടി ബാക്കിയുണ്ട്, അതുകൂടി പോയാൽ ഒരു കുഴിവെട്ടി ഇനി അതിലേക്ക് ഇട്ടാ മതി. രണ്ടു ഓല കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഹാ, എന്നെ അറിഞ്ഞുകൊണ്ട് കൊല്ലാൻ കൊടുത്തുള്ള പൊങ്ങമാരെ നിങ്ങൾ. അവനെ തന്നെ നോക്കിയിരിക്കുന്ന ചാമിമാരെ നോക്കി ജോ പറഞ്ഞു, ഷേ നീ സെഡാവത് കാണിക്കേ. ഗുപ്തൻ പറഞ്ഞു, കാണു കണ്ണു കുളിർക്കെ കാണു. അവനെ നോക്കി ജോ തന്നെ ഷർട്ട് അഴിച്ച് നെഞ്ച് കാണിച്ചു കൊടുത്തു. ഗുപ്തൻ മീര ചാരും ഇവർ മൂന്നവൻ്റെ നെഞ്ചിലേക്ക് നോക്കി, അതുപോലെ തന്നെ മറിയാമ്മയുടെ മുഖത്തേക്കും നോക്കി. അടിപൊളി, മൂന്നുപേരും ഒന്നിച്ചു പറഞ്ഞു. ജോയുടെ ഇടത് നെഞ്ചിലായി മറിയാമ്മയുടെ ഒരു ചെറിയ പടമാണ് ടാറ്റു ചെയ്ത്. അതിനിടയിലായി ECG വേവ്സുമുണ്ട്. സംഭവം മൊത്തത്തിൽ കളറാണ്. ഇനി ചായന ആരോട് പറയും ടു മേക്ക് അവർ ഫ്രീ ടൈംസ് ഫൺ ആൻഡ് മോർ ബെറ്റർ എന്ന് പറയാൻ പാടില്ല. മാത്രമല്ല ഈ നെഞ്ചിൽ ഞാൻ മാത്രം മതി. അതെൻ്റെ സ്വാർത്ഥയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ ഇനി മേലാലിൻ്റെ മറിയാമ്മ മറിയെന്നങ്ങാനും വിളിച്ചാൽ അടുത്ത ടാറ്റു ദേ ഇവിടെ ആയിരിക്കും. മറിയാമ്മ ജോയുടെ വലനെഞ്ചിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, റിയ അങ്ങനെ വിളിച്ചാൽ മതി. അവസാന ഡയലോഗ് അവൻ്റെ കയ്യിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവൾ പറഞ്ഞത്. ജോയും എല്ലാം വേദന മറന്ന് അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവളുടെ സന്തോഷത്തിൽ ബാക്കി മൂന്നുപേരും സാക്ഷികളായി.